ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്യാംലാൽ എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായമാണ് സ്ഥലം. പിന്നെ ഈ പാവകളി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു കലാരൂപമാണ് പാവകളി. അപ്പോൾ ഞാൻ ഈ പാവകളിയിലേക്ക് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടി വിയിലൊരിക്കൽ ഇങ്ങനെ ഇതേപോലെയുള്ള ഒരു പാവകളി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും അങ്ങനെയാണ് ഞാൻ ഈ പാവകളിയിലേക്ക് വരുന്നത്. ഇത് ശരിക്കും വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു പാവകളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പാവകളി എന്ന് പറയുന്നത് കർട്ടൻ്റെ പുറകിൽ ചെയ്യുന്ന പാവകളിയാണ്. അപ്പോൾ അതിന് ഒരുപാട് നൂല് വെച്ചിട്ടാണ് അതിനെ ചലിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറും ഇങ്ങനെ ഒരു കമ്പി വെച്ചിട്ട്, പ്ലസ് പോലെ ഒരു കമ്പി വെച്ചിട്ട് വെറും നാല് നൂല് കൊണ്ടാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടേറിയ ഒരു പാവകളിയാണിത്. പിന്നെ ഇത് ഒരുപാട് നാളത്തെ പ്രാക്ടീസിന് ശേഷമാണ്. ഞാൻ ഒരു നാലഞ്ച് വർഷം ഇതിൻ്റെ പുറകെ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു സംഭവമാണിത്. ആദ്യം ഇങ്ങനെ ഈ പാവ ഇങ്ങനെ നടക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇങ്ങനെ ഒരുപാട് നാളിങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ കാണുന്ന രീതിയിൽ ഇതിങ്ങനെ ഒന്ന് സെറ്റായി വന്നത്. ഗുരുക്കന്മാരെ ആരുമില്ല. ഞാൻ പണ്ടുകാലം മുതലേ ക്ലേ മോഡലിംഗ്, പിന്നെ വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മറ്റേ ആർട്ടിൻ്റെ ഒരു ആർട്ട് ഭയങ്കര പാഷനാണ്. അപ്പോൾ ആർട്ടിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഈ ഒരു പാവയിലേക്ക്, പാവളി കണ്ടപ്പോൾ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ എത്തിപ്പെട്ടെന്നേ ഉള്ളൂ. ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല ഈ ഒരു പാവളിയിലേക്ക് വരും എന്നുള്ളത്. പക്ഷേ എനിക്ക് ഈ ഒരു ആർട്ട് ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഇതിലേക്ക് വന്നേ ഉള്ളൂ. ഉപജീവന മാർഗ്ഗമല്ല, ഞാൻ ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, വെൽഡിംഗ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയമാണ് ഞാനിങ്ങനെ ആർട്ടിന് വേണ്ടിയിട്ട്. നിർമ്മിക്കുന്നത് അലുമിനിയം പൈപ്പ്. ആദ്യം ഞാൻ ചെയ്തത് ഇരുമ്പാണ്, ഇരുമ്പ് പൈപ്പ് വെൽഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. പക്ഷേ അത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു, അതെനിക്ക് ഒട്ടും തന്നെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ഒരുപാട് നാളത്തെ റിസർച്ചിൻ്റെ ഫലമായിട്ട് ഞാനിപ്പോൾ അലുമിനിയം പൈപ്പിൽ റിബറ്റൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ച് അങ്ങനെ സെറ്റ് ചെയ്ത്, പിന്നെ വെൽഡിങ്ങിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഷോസുകളൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ നമുക്ക് പ്രോഗ്രാംസ് കിട്ടാറുണ്ട്. പിന്നെ ഇവൻറ്റിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ, മാരേജിന്റെ അങ്ങനെയുള്ള ഇവന്റിലൊക്കെ പ്രോഗ്രാം കിട്ടാറുണ്ട്. താങ്കൾ എത്ര മണിക്കൂർ ഈ പ്രോഗ്രാം ചെയ്യും? ബർത്ത്ഡേക്ക് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്? എല്ലാം ഒരു മണിക്കൂറാണ്. ഒരു മണിക്കൂറുമ്പോൾ നമ്മൾ കുറച്ച് മാജിക്കിന്റെ കുറച്ച് സംഭവങ്ങൾ, പിന്നെ പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു പാക്കേജ് ആയിട്ട് കുറച്ച് മാജിക്ക്, പിന്നെ ഈ പാവകളി, പിന്നെ ഒരു മെസ്സേജ്. അങ്ങനെ വേറെ നമുക്ക് എന്താണ്, നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ ശംഖുമുഖം ബീച്ചിൽ, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സംഭവം ചെയ്തിട്ട് ശംഖുമുഖം ബീച്ചിൽ കൊണ്ടുവച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ചമ്മലായിരുന്നു, കാര്യം ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് ഒന്ന് ചെയ്യാൻ ഭയങ്കര ചമ്മലായിരുന്നു. പിന്നെ ഇവിടെയുള്ള ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ പാവം നടക്കേ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾക്കാരൊന്നും അധികം നമുക്കൊരു റെസ്പോൺസ് തരത്തില്ല. അപ്പോൾ ഇവിടെയുള്ള ഈ ശംഖുമുഖത്തുള്ള കച്ചവടക്കാരും ഇവിടെയുള്ള ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരും പിന്നെ ഈ ചെറുകിട കച്ചവടം നടത്തുന്നവരും, പാനിപ്പൂരിയൊക്കെ വിൽക്കുന്ന അവരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് ആൾക്കാരുടെ ഇടയിലേക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അവരാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു നന്ദിയുണ്ട്. പിന്നെ അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു 6 വർഷം കൂടി ആവും ഇവിടെ വന്നു തുടങ്ങിയിട്ട്. അതിനുശേഷമാണ് ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇങ്ങനെ കുറെ കൂടെ ചെയ്യാൻ പറ്റിയത്. പിന്നെ എനിക്കിനി ഒരുപാട് വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് തീം വർക്കുകളൊക്കെ നമ്മുടെ നാച്ചുറിനെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് വർക്കുകളൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഒരുപാട് ഐഡിയ എല്ലാം ഉണ്ട്. പക്ഷേ അതിനുള്ള സാമ്പത്തിക സ്ഥിതി വളരെ മോശമായത് കൊണ്ടാണ്, നമുക്കൊരു ക്യാപിറ്റൽ ഇൻകം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് സാധനം ഉണ്ടാക്കി. താങ്ക് യു.